നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാവും ഒരു മുഖ്യമന്ത്രി കള്ളക്കടത്ത് നടത്തിയെന്ന് കോടതിക്ക് മുന്നിൽ മൊഴിയെത്തുന്നത്. രണ്ട് മന്ത്രിസഭാംഗങ്ങളും സ്പീക്കറും കള്ളക്കടത്ത് സംഘത്തിൽപ്പെട്ടവരാണെന്നും കോടതിയെ ധരിപ്പിക്കുന്നത്. നാണം കെട്ട ഈ ചരിത്രം കുറിച്ചത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനും സഹപ്രവർത്തകരുമാണ്. ഈ രാജ്യത്തോട് കൊടിയ വഞ്ചന കാട്ടിയ രാഷ്ട്രീയ നേതൃത്വത്തോട് പ്രബുദ്ധ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എടുക്കുന്ന സമീപനം എന്താണ്? നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ ആഴ്ചകളോളം ചർച്ച ചെയ്യുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ കള്ളക്കടത്ത് ഒരു ചർച്ചാ വിഷയമേയല്ല. നമ്പർ വൺ ചാനൽ ഈ വിഷയം അറിഞ്ഞതായി ഭാവിച്ചില്ല. മറ്റൊരു പ്രമുഖന് ഇത് മുഖ്യമന്ത്രിയെ വേട്ടയാടലാണ്. വേറൊരിടത്ത് CPMലെ പുതുമുഖ സ്ഥാനാർത്ഥികളാണ് വിഷയം. ആരെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? പിണറായി വിജയൻ വാരിക്കോരി തന്ന പരസ്യത്തിൻ്റെ കോടികളിൽ നിങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ചോ? അതോ 118A പോലുള്ള കരുതിയമങ്ങൾ കൊണ്ടുവന്ന് വാ മൂടിക്കെട്ടുമെന്ന് ഭയന്നിട്ടാണോ? കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇരിക്കാൻ പറഞ്ഞാൽ ഇഴയുന്നവരാണ് നരേന്ദ്രമോദിക്കെതിരെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുന്നതെന്ന് വീമ്പിളക്കുന്നത്. കസ്റ്റംസ് എന്തിനിപ്പോൾ ഇത് വെളിപ്പെടുത്തി എന്നാണ് ചിലർ ചോദിക്കുന്നത്. ഹൈക്കോടതി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്വന്തം സഹപ്രവർത്തകർ അതിന് ഉത്തരം നൽകട്ടെ. കസ്റ്റംസിനെതിരെ ജയിൽ DGP നൽകിയ സത്യവാഗ്മൂലത്തിലുള്ള മറുപടി കോടതി കേസെടുക്കുന്നതിന് തൊട്ടു മുമ്പ് ആ ഏജൻസി നൽകി. ജയിലിൽ ഭീഷണിയുണ്ടെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞത് എന്തുകൊണ്ട് എന്ന് വ്യക്തമാക്കാൻ ഉന്നത ബന്ധത്തെക്കുറിച്ച് അവർ തന്നെ നൽകിയ മൊഴി കോടതിയിൽ ധരിപ്പിച്ചു. ഇനി ഹൈക്കോടതി തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇടപെട്ടു എന്നാണ് മാധ്യമങ്ങളുടെ നിലപാടെങ്കിൽ സ്വദേശാഭിമാനിയുടെ പിന്മുറക്കാരോട് സഹതപിക്കാനേ മാർഗമുള്ളൂ. ഒരുപക്ഷെ അവർ ഇങ്ങനെ ഈ വാർത്തയൊന്നും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും ഇങ്ങനെ വാർത്തകൾ കൊടുക്കാത്തതിന് കാരണം ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് ഈ പെരുമാറ്റച്ചട്ടമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അടഞ്ഞുകിടന്ന ഫാക്ടറിയൊക്കെ തുറന്ന് അവർ പ്രവർത്തിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇങ്ങനെ അനവധി അവരുടെ ഭരണ മികവ് അല്ലെങ്കിൽ ഭരണ നേട്ടമായിട്ട് കുറേ കാര്യങ്ങളുടെ പരസ്യങ്ങൾ ഇങ്ങനെ വാരിക്കോരി നമ്മളുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊക്കെ കൊടുത്തിരുന്നത് ലക്ഷങ്ങളും കോടികളൊക്കെ വരും. ഒരുപക്ഷെ ഈ മാധ്യമങ്ങളുടെ ഒരു നിലനിൽപ്പ് തന്നെ അതിൻ്റെ വാർത്തയിലുള്ള മെറിറ്റിലൊന്നുമുള്ളൂ. ഇപ്പം അതൊക്കെ മാറിയില്ലേ? ഇപ്പോഴത്തെ പുതിയ കാലത്തിൽ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരുമാതിരിപ്പെട്ട മാധ്യമങ്ങളൊക്കെ അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചില വാർത്തകൾ മുക്കും, ചില വാർത്തകൾ വളച്ചൊടിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ഈ കിട്ടുന്ന ഈ പരസ്യ വരുമാനം, ഈ അല്ലെങ്കിൽ വാരിക്കോരി പിണറായി വിജയൻ ഇങ്ങനെ വാരിക്കോരി തന്ന ഈ ലക്ഷങ്ങൾ കോടികളുടെയൊക്കെ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവർ ഈ ഇത്തരം വാർത്തകളൊന്നും കൊടുക്കാത്തതും വളച്ചൊടിക്കുന്നതും മുക്കുന്നതും. പക്ഷേ ഇതേ ഇവർ തന്നെയാണ് അങ്ങ് വടക്കേ ഇന്ത്യയിൽ, അല്ലെങ്കിൽ UPയിൽ, ഗുജറാത്തിലൊക്കെ അവിടെ ഒരു തേങ്ങ വീണാലോ, ചക്ക വീണാലോ, അല്ലെങ്കിൽ മുയലി എത്താലോ ഒക്കെ ഇവിടെ വലിയ വാർത്തയാക്കി നമുക്ക് മുമ്പിൽ വിളമ്പിത്തരുന്നത്. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യധാരാ മാധ്യമങ്ങളോട് ഒരു നല്ല നമസ്കാരം പറയാനാണ് തോന്നുന്നത്. കേരളത്തിൽ ഇന്നലെ കോളിളക്കം സൃഷ്ടിച്ച ആ ഒരു വാർത്തയ്ക്ക് നിരവധി വാർത്തകളുണ്ടായിരുന്നു. നമ്മുടെ മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം കൊടുത്തോ എന്ന് നമ്മുടെ ജനങ്ങൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഒരുപക്ഷെ തിന്ന കിറ്റിന് ഈ കിറ്റ് വാങ്ങി നക്കിയില്ലേ എന്നാണ് ഇവർ പൊതുവേ പറയാറുള്ളത്. അങ്ങനെ ഈ മാധ്യമപ്രവർത്തകരുമൊക്കെ ഇങ്ങനെ കിറ്റ് വാങ്ങി ഞം ഞം അടിച്ചു കാണും. ഒരുപക്ഷെ അതിൻ്റെ നന്ദി കാണിക്കുന്നതാവാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.